ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ കേബിൾ ടി വി മേഖലയിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പേ ചാനൽ പരിഷ്കാരത്തിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പേ ചാനൽ പരിഷ്കാരം കേബിൾ ടി വി മേഖലയെ തകർക്കുന്നതിന് വഴിവെക്കുമെന്നും ഉപഭോക്താക്കളെ കൊള്ളയടിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണെന്നും സംഘടന ആരോപിച്ചു. തുടർ പ്രതിഷേധത്തിന്റെ ഭാഗമായി ജനുവരി 2 സംസ്ഥാന വ്യാപകമായി കേബിൾ ഓഫ് ചെയ്ത് പ്രതിഷേധിക്കാനും സംഘടന തീരുമാനിച്ചു. December 29 മുതൽ രാജ്യത്ത് പേ ചാനൽ സമ്പ്രദായം നടപ്പിൽ വരും. ഉപഭോക്താവിന് ഇഷ്ടമുള്ള ചാനലുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ട്രായി മുന്നോട്ട് വെക്കുന്ന പുതിയ പരിഷ്കാരം ലക്ഷ്യം വെക്കുന്നത്. 130 രൂപക്ക് 100 ചാനലുകളെന്ന ട്രായുടെ പ്രഖ്യാപനം കുത്തക കമ്പനികൾക്ക് ഉപഭോക്താക്കളെ കൊള്ളയടിക്കാൻ സഹായിക്കുന്നതിന് തുല്യമാണെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ആരോപിച്ചു. ഉപഭോക്താവിന് വലിയ ഏതാണ്ട് 500-600 രൂപ വരെ മാസവരി ഉണ്ടാകുന്നുണ്ടെങ്കിൽ കേരളത്തിലെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ 250 രൂപ വരെയാണ് പരമാവധി മാസവരി സംഖ്യയായി ഉപഭോക്താവിൽ നിന്നും കളക്ട് ചെയ്യുന്നത്. പ്രായ ഈ നിയമത്തിലൂടെ ഉപഭോക്താവിന് ആവശ്യമാനുസരണം ചാനലുകൾ തിരഞ്ഞെടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഫ്രീ ടു എയർ ചാനലുകൾക്ക് അപ്പുറത്ത് മലയാളികൾ സ്ഥിരമായി കാണുന്ന മലയാളം ചാനലുകൾക്കടക്കം വലിയ വില കൊടുത്ത് കാണേണ്ടി വരുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഉപഭോക്താവിനെ സംബന്ധിച്ചും ഉണ്ടാകാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ട്രായുടെ ഓപ്പറേറ്റർ വിരുദ്ധ ഉപഭോക്തൃവിരുദ്ധ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളും സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ടിറങ്ങും. ഇതിന് നല്ലവരായ മുഴുവൻ ഉപഭോക്താക്കളുടെയും സഹായങ്ങൾ സഹകരണങ്ങൾ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുകയാണ്. 250 ചാനലുകൾക്ക് പരമാവധി നിലവിൽ 250 രൂപയാണ് കേബിൾ ഓപ്പറേറ്റർമാർ പ്രതിമാസ വാടക ഇനത്തിൽ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്നത്. എന്നാൽ പേ ചാനൽ സമ്പ്രദായം നടപ്പാക്കുന്നതോടെ ഉപഭോക്താവിന് GST ടാക്സും അധികമായി നൽകേണ്ടി വരും. ഇത് നിലവിലുള്ള തുകയേക്കാൾ ഇരട്ടിയാകാനാണ് സാധ്യത. അതോടൊപ്പം ചാനലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഇത്തരം നടപടികൾ കേബിൾ ടി വി മേഖലയെ തകർക്കുന്നതിന് വഴിവെക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. ഒരു 10 പേ ചാനൽ എടുക്കാം നമുക്ക്. 10 പേ ചാനൽ മലയാളം, സൂര്യ, ഏഷ്യാനെറ്റ് മൂവീസ്, കിരൺ, അങ്ങനത്തെ 10 ചാനൽ എടുത്തു കഴിഞ്ഞാൽ 10 ചാനൽ ആവറേജ് 10 രൂപ വെച്ചു. 19 സൂര്യ ഏഷ്യാനെറ്റ് 19 ഉണ്ട്, സൂര്യയ്ക്ക് 12 ഉണ്ട്, അതൊന്നും വേണ്ട. ആവറേജ് 10 രൂപ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ 10 ചാനലിന് 100 രൂപയായി. അപ്പോൾ 130 + 100 = 230 പ്ലസ് ടാക്സ്. അപ്പോൾ 110 ചാനലിന് ഒരു കൺസ്യൂമർ 230 പ്ലസ് ടാക്സ് എടുക്കണം. ലാഭമാണോ നഷ്ടമാണോ? സിമ്പിളല്ലേ? സ്പോർട്സിന് വേറെ കൊടുക്കണം. അപ്പോൾ ഇത് കൺസ്യൂമറെയും കേബിൾ ഓപ്പറേറ്ററും ഇല്ലാതാക്കുന്ന സിസ്റ്റമാണ്. കേബിൾ ടി വിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഈ MIA SIA എന്ന 2 അഗ്രിമെൻറ്റാണുള്ളത്. MIA ഒപ്പിടുന്ന ഒരാൾ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ മ്യൂച്വൽ അഗ്രിമെൻറ്റ് വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് SIA ആവും. MIA ആയാലും SIA ആയാലും ഈ നെറ്റ്വർക്കിൻ്റെ 25 കൊല്ലമായി ഞങ്ങളുണ്ടാക്കിയ നെറ്റ്വർക്ക്, അതിൻ്റെ ഓണർഷിപ്പ് MSONആണ്. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഈ നെറ്റ്വർക്ക് ഇവിടെ പോയി, എല്ലാം മിസ്സായി. 2 കൊല്ലം തൊട്ടിട്ട് ഇതിൻ്റെ ബില്ലിങ് MSO ആണ്. ഏത് SIA ആണെങ്കിൽ ബില്ലിങ് MSO, അതിൻ്റെ പേയ്മെൻറ് അടക്കേണ്ടത് MSOൻ്റെ അക്കൗണ്ടിൽ 7 ദിവസം കഴിഞ്ഞാൽ ഷെയർ തരും. എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഇത്രയും ചെറിയൊരു എമൗണ്ട് കൊണ്ട് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഇത് ടോട്ടൽ ഒരു നെറ്റ്വർക്ക് ഈ സിസ്റ്റം കംപ്ലീറ്റ് പോകുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. കേന്ദ്ര സർക്കാർ GST നിരക്ക് കുറക്കുക, താരിഫ് ഓർഡർ സസ്പെൻഡ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ട്രായുടെ പുതിയ പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. കേബിൾ ഓപ്പറേറ്റർമാരെ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ വന്ന വിഭജനം വളരെ പ്രതീക്ഷയോടുകൂടി ട്രായിൽ നിന്നും വളരെ എല്ലാ കേബിൾ ഓപ്പറേറ്റർമാർക്കും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഗുണകരമാകും എന്ന് പ്രതീക്ഷിച്ച് നിന്ന ഈ വിഭജനം നിലവിലുള്ള ബ്രോഡ്കാസ്റ്ററുടെ സ്വാധീനത്തിന് മാത്രം വഴങ്ങി അവരെ മാത്രം പരിഗണിച്ച് അവർക്ക് നിലനിൽപ്പൊരുക്കാനും കോർപ്പറേറ്ററിന് ഇവിടെ വളരാനുമുള്ള സാഹചര്യം ഒരുക്കുന്നൊരു ഒരു രീതി മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിയമമായി കൊണ്ടുവന്ന് ഇതിനെ നേരിടണമെങ്കിൽ സമരം വളരെ ശക്തമാകേണ്ടിയിരിക്കുന്നു. കേബിൾ ഓപ്പറേറ്റർമാരുടെ ഇടയിലുള്ള തർക്കങ്ങളും വാശിയും വൈരാഗ്യവും എല്ലാം വിട്ടിട്ട് നമ്മളെല്ലാം ഒന്ന് കൈകോർത്ത് പിടിച്ചാൽ വളരെ നിസ്സാര സമയം കൊണ്ട് ഇതിന് പരിഹാരമുണ്ടാകാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. തുടർ സമരങ്ങളുടെ ഭാഗമായി January 2 കേരളത്തിലെ മുഴുവൻ കേബിൾ ചാനലുകളും ഓഫ് ചെയ്തുകൊണ്ട് പ്രതികരിക്കുന്നതിന് കേബിൾ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചു. എറണാകുളത്ത് നടന്ന പ്രതിഷേധ ധർണയിൽ അനിൽ പ്ലാവിയൻസ്,
കെ എൻ ഗോപി, സി ജി രാജഗോപാൽ, സാജൻമലയിൽ കെ എം മസൂദ്, എസ്, കെ മധുസൂദനൻ, സജി ജോസഫ്, സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ഡെനം ടി എൻ.